ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു ഭയങ്കരമായ വെൽക്കം. ഷവർമ ബോള്, ഷവർമ ബോൾ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോ, ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നും ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്തെല്ലാം എന്നെല്ലാം അറിയണ്ടേ? അതിനെന്താക്കണം? ഒന്നും ആക്കാനില്ല, എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി. മാത്രമല്ല, ഇനി ഇതിനേക്കാളും വെറൈറ്റിയും അടിപൊളിയും കിഡിലോൽസ്കി കിഡിലുമായിട്ടുള്ള വെറൈറ്റി സ്നാക്കും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താകും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷവർമ ബോൾ നോക്കാം. ഇത് എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ ഒരു കപ്പ്, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ചെറുനാരങ്ങ നീരും, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സാക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിലിട്ടിട്ട് അത് തേച്ചും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ കംപ്ലീറ്റും ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളെ ചിക്കൻ കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇനി എന്താക്കുക, ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഭയങ്കരമായി ചെറുതാക്കി അരിഞ്ഞ ക്യാബേജ്, അതുപോലെ അതിൻ്റെ പകുതി അളവിൽ ചെറുതായി അരിഞ്ഞ തന്നെ ക്യാരറ്റ്, പിന്നെ ഈ ക്യാരറ്റിൻ്റെയും പകുതി അളവിൽ ചെറുതായി അരിഞ്ഞ ഉള്ളി, വെല്ലുള്ളി, ഇങ്ങനെ 3 ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അളവേ വേണ്ടുമെങ്കിൽ അങ്ങനെ പകുതി അളവ് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഇരട്ടി അളവ് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഇരട്ടി അളവ് എടുത്താലും മതി. അങ്ങനെ ഇത് കംപ്ലീറ്റ് മിക്സാക്കിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടത് മിക്സാക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്നിനൊന്ന് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേവറബിൾ ഫേവറേറ്റ് ആയിട്ടുള്ള മയോണൈസ് ആക്കി എടുക്കണം, നമ്മുടെ മച്ചണീസ്. അങ്ങനെയുള്ള ആ മയോണൈസ് എങ്ങനെ ആക്കാന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായി പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, ഒരു മുട്ടേൻ്റെ വെള്ള എടുക്കുക, എന്നിട്ട് അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇടുക, അതുപോലെ തന്നെ 2 മുടി സിർക്ക, 2 മുടിയോ ചിലപ്പോൾ 1 മുടിയോ ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. അതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടത് മിക്സാക്കുക. പിന്നെ നമ്മളിതാ ഇനി അടുത്തത് നമ്മളെ കറക്കല. കറക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒന്ന് കറക്കുക. അങ്ങനെ കറക്കിയിട്ട് അത് നല്ല മയോണൈസിന് നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് ഓയിലൊഴിക്കുക, പിന്നെ അടിക്കുക, ഓയിലൊഴിക്കുക, അടിക്കുക. അങ്ങനെ മയോണൈസ് ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ മയോണൈസ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ മിക്സിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ആ മിക്സിൻ്റെ ജാറ് കേൾക്കണ്ട കേട്ടോ, അതിൽ തന്നെ നമുക്ക് വേറൊരു പണിയും കൂടി ചെയ്യാനുണ്ട്. ആ മിക്സിൻ്റെ ജാറിലേക്ക് 2 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് പിന്നെയും കുഴയ്ക്കുക. അങ്ങനെ കുഴച്ചിട്ട് നമുക്കിതൊരു ബോളാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ അത് ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ എന്താക്കണം, ബ്രെഡ് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മധുരം കുറഞ്ഞ ബ്രെഡ് വേണം എടുക്കാൻ. ചിലപ്പോൾ ഓരോരോ ബ്രെഡിന് നല്ല മധുരം ഉണ്ടാവും, ചിലപ്പോൾ മധുരം കുറഞ്ഞ ബ്രെഡ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്രെഡാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് കുരുമുളകോ അല്ല പച്ചമുളകോ ഇട്ട് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഇവിടെ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമുക്കത് ബോളായിട്ട് കിട്ടണം. അങ്ങനെ അതാ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാകുമ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചീഞ്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക, പൊരിച്ചെടുക്കുക. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കോരി വെക്കുക, ഇല്ലെങ്കിൽ ക്യാബേജ് ആയതുകൊണ്ട് നന്ന കരിഞ്ഞതുപോലെ തോന്നും. അങ്ങനെ ഇതെന്താക്കുക, കംപ്ലീറ്റ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നല്ല ഡീപ്പ് ഫ്രൈയിൽ പൊരിച്ചെടുക്കുക. പിന്നെ ഇടക്കിടക്ക് സ്പൂണോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട, നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രം തിരിച്ചിടാനും മാത്രമാണ് നിൽക്കുക. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം മാത്രം സ്പൂണിട്ടിട്ട് അല്ലെങ്കിൽ എന്തിനെ കൊണ്ടാണോ കോരിയെടുക്കുന്നത് അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിയിലേക്കൂടെ വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഇനി എന്താക്കുക, ഇത് ആക്കുന്നത് വരെ നമ്മളിങ്ങനെ ഫുള്ള് ഉരുട്ടി കൊടുക്കുക, ഇട്ടുകൊടുക്കുക, ഉരുട്ടി കൊടുക്കുക, ഇട്ടുകൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗോൾഡൻ കളർ. ഈ ഒരു കളർ വന്നതിന് ശേഷം ഇത് കോരി എടുത്തു വെക്കാം. എന്നിട്ട് അടുത്തത് ഇതുപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ പൊരിച്ചെടുത്ത് നമ്മൾ ഷവർമ ബോളിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. ഇത് നമ്മൾ സോസിൻ്റെ അപ്പുറോ അല്ലെങ്കിൽ മയോണൈസിൻ്റെ അപ്പുറം തന്നെ ഇങ്ങനെ കൂട്ടി മുക്കി തിന്നാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിലൂടെ പറയാം. ഇത് വളരെ ഈസിയല്ലേ, നമുക്കങ്ങനെ വഴറ്റ് മസാല വഴറ്റേണ്ട ആവശ്യമില്ല, കുഴക്കണ്ട, പരത്തണ്ട, അങ്ങനത്തെ ഒരു പണിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഷവർമ ബോൾ വളരെ ഈസിയായി വീട്ടിൽ നിന്നുണ്ടാക്കാൻ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് മൊഞ്ച് കുറവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കട്ട്ലറ്റെല്ലാം പൊരിച്ചെടുക്കുന്ന പോലെ അങ്ങനെ പൊരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് പക്ക അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാണ്ട് എന്നോട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ലൈക്ക് ചെയ്യുക, ചങ്ങായിമാർക്കെല്ലാം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. എന്നാൽ മാത്രമേ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ഓൾ ഓഫ് യു.